ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. പണ്ട് ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണ് പോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ, ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഇവരുടെ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി. പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാക്കിയിൽ കൈമൾക്ക് സമുദ്രത്തിൽ 4 ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്നദർശനമുണ്ടായി. പിറ്റേ ദിവസം സമുദ്രതീരത്തു നിന്നും മുക്കുവന്മാർ വഴി ലഭിച്ച ഈ വിഗ്രഹങ്ങൾ കൈമളുടെ അധീനതയിൽ ലഭിച്ചു അത്രേ. അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്രാനദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കുലീപനി തീർത്ഥകരയിൽ ഭരതക്ഷേത്രവും ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം, പൂർണാനദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രവും തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം, ഭരതക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്നക്ഷേത്രവും പായമൽ ശത്രുഘ്നക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു, പ്രതിഷ്ഠ നടത്തി. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇരിഞ്ഞാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ കുലീപനി എന്ന മഹർഷി കുറേ കാലം ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചു എന്നും പറയപ്പെടുന്നു. മഹർഷിയുടെ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കി എന്നാണ് വിശ്വാസം. അന്നുപയോഗിച്ച ഹോമകുണ്ഡങ്ങളിൽ ഒന്നാണ് കുലീപനി തീർത്ഥകരയിൽ ഇന്നും കാണുന്നത് എന്നും വിശ്വസിക്കുന്നു. 1996 തീർത്ഥക്കുളം വൃത്തിയാക്കുന്നതിനിടയിൽ കിട്ടിയ ഹോമകുണ്ഡത്തിൻ്റെ അവശിഷ്ടം ഇതിൻ്റെ തെളിവായി. ദിവ്യനദികളുടെ സാന്നിധ്യം ഈ തീർത്ഥക്കുളത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം. യജ്ഞത്തിൻ്റെ അവസാനം ഭഗവാന്റെ ശാശ്വത സാന്നിധ്യമാണ് മഹർഷി വരമായി ആവശ്യപ്പെട്ടത്. മഹർഷിയുടെ അപേക്ഷപ്രകാരം യാഗം നടന്ന സ്ഥലത്ത് നിത്യസാന്നിധ്യം ചെയ്തുകൊള്ളാമെന്ന് വിഷ്ണു ഭഗവാൻ അരുളി ചെയ്ത് അനുഗ്രഹിച്ചു. ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളെ അവിടേക്ക് വരുത്തി കുലീപനി എന്ന പേരിൽ ഒരു തീർത്ഥം സൃഷ്ടിച്ചു. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും ഉണ്ടായത് എന്നാണ് വിശ്വാസം. കൂടൽമാണിക്യം ക്ഷേത്രത്തിന് പിന്നിലെ ചരിത്രം ഇപ്രകാരമാണ്. ക്ഷേത്രത്തിൻ്റെ ആദ്യകാല ചരിത്രം അജ്ഞാതമാണ്. ക്ഷേത്രം ദേവസ്വം വക രേഖ 2 നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഗ്രന്ഥവരി ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് എഴുതി സൂക്ഷിച്ചവയാണ്. അതിന് അധികം പഴക്കമില്ല. അതിനുശേഷമുള്ള ഗ്രന്ഥവരികൾ മനോധർമ്മം പോലെ എഴുതി ചേർത്തതും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് എന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. കുറേ കാലം ഈ ക്ഷേത്രം ജൈനമത ആരാധനാലയമായി തീർന്നു. ജൈനമത തീർത്ഥങ്കരനായ ഭരതേശ്വരൻ്റെ പേരിലുള്ള ആരാധനാലയമായി ഈ ക്ഷേത്രത്തെ ചരിത്രകാരന്മാർ കണക്കാക്കുന്നുണ്ട്. കാലക്രമേണ ജൈനമത കേന്ദ്രങ്ങൾ പലതും ഹൈന്ദവ ആരാധനാലയങ്ങളായി മാറിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ജൈനമതത്തിൻ്റെയും വൈഷ്ണവ വിശ്വാസത്തിൻ്റെയും ചിന്താധാരകൾ ഇവിടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഭരതേശ്വരൻ്റെ സ്ഥാനത്ത് രാമായണത്തിലെ ഭരതനെ അവരോധിച്ച് 2 വിഭാഗത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചതാണ് എന്ന വാദം ഇവിടെ നിലനിൽക്കുന്നു. ചേര സാമ്രാജ്യം 9-ഉം 10-ഉം ശതകങ്ങളിൽ അനേകം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7 അന്നത്തെ ചേരമാൻ പെരുമാൾ ചക്രവർത്തി സ്ഥാപിച്ചതാണ് കൂടൽമാണിക്യം ക്ഷേത്രം എന്ന് കരുതുന്നു. 1100 മുമ്പ് കൊല്ലവർഷം 30 ചേരമാൻ പെരുമാൾ ഭൂദാനം ചെയ്ത ശിലാരേഖ ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ 500 ഇരിഞ്ഞാലക്കുടയിൽ ജനവാസവും 650 ക്ഷേത്രസ്ഥാപനവും ഉണ്ടായിട്ടുണ്ടെന്ന് അനുമാനിക്കാം. കുലോത്തുങ്ക ചോളൻ്റെ 1194 തഞ്ചാവൂർ ശിലാശാസനത്തിൽ ജൈനക്ഷേത്രത്തെ ചേതികുല മാണിക്യ പെരുമ്പള്ളി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മാണിക്യം എന്ന വിശേഷണം ജൈനരിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതാകാം. ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിലെ 42 ഇല്ലക്കാരുടെ സഭായോഗത്തിൻ്റെ ക്ഷേത്രമായിരുന്നു കൂടൽ മാണിക്യം. ഇവരിൽ 9 ഊരാളന്മാർ. ഇതിൽ 1 സ്ഥാനം കൊച്ചി രാജാവിനുമുണ്ടായിരുന്നു. യോഗക്കാരും ഊരാളന്മാരും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഊരാളന്മാരുടെ മണ്ഡപത്തിൽ കയറാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് മണ്ഡപത്തിൽ കല്ലിട്ടതെന്നും പുരാവൃത്തമുണ്ട്. ഇതിനെ തുടർന്ന് അന്തർജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ വിലക്കുണ്ടായിരുന്നെന്ന് പറയുന്നു. ഭരതൻ എന്ന ആദ്യമൂർത്തി നഗ്നനായിരുന്നതുകൊണ്ടായിരുന്നു എന്നും അഭിപ്രായമുണ്ട്.
ക്ഷേത്ര ചരിത്രം പരിശോധിച്ചാൽ കേരള ചരിത്രത്തിൻ്റെ മാറ്റങ്ങൾ ഈ ക്ഷേത്രത്തെയും സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാം. രാജശാസനകൾ കൊത്തിവെക്കാൻ ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും ഓരോ ശിലാശാസനകൾ ഈ ക്ഷേത്രത്തിൽ ഇന്നും കാണാം. ഇത് രണ്ടും ശ്രീകോവിലിൻ്റെ വടക്ക് വശത്ത് അകത്തെ പ്രദക്ഷിണ വഴിയിൽ കിടന്നിരുന്നു. ഭക്തന്മാർ ചവിട്ടി നടന്നതിനാൽ ചില അക്ഷരങ്ങൾക്ക് തേയ്മാനം വന്നുപോയതുകൊണ്ട് 20 കൊല്ലത്തിന് മുമ്പ് പടിഞ്ഞാറേ ചുമരിൽ ഉറപ്പിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. സാധാരണ മഹാക്ഷേത്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമേ ഗണപതി, ശാസ്താവ്, ദക്ഷിണാമൂർത്തി തുടങ്ങിയ ഉപദേവന്മാരും ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ എല്ലാ സേവയും സംഗമേശ്വരന് മാത്രമേ ചെയ്യാറുള്ളൂ. വാതിൽമാടത്തിൽ തെക്കും വടക്കും ഓരോ തൂണുകളിൽ ദുർഗാദേവിയും ഭദ്രകാളിയും ഉണ്ടെങ്കിലും അവിടെ അഭിഷേകമോ നിവേദ്യമോ ഇല്ല. സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ള പോലെ 5 പൂജയും 3 ശ്രീബലിയും ഇവിടെയില്ല. ഇതിർത്തപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ നടത്തുന്നു. ഉഷപൂജയും പന്തീരടിയും ഇല്ല. പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ. ഉത്സവ ബലിയും ഇല്ല, ശ്രീഭൂതബലി മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല. ക്ഷേത്രത്തിലെ തീർത്ഥത്തിൽ മത്സ്യങ്ങളൊഴുകിയ മറ്റ് ജലജന്തുക്കൾ സാധാരണമല്ല. പൂജയ്ക്കായി ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ ഉപയോഗിക്കുന്നില്ല ഇവിടെ. കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ ഇവിടെ നിലകൊള്ളുന്നു. കൂടൽമാണിക്യ സ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു. ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം കഴിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ശ്വാസ സംബന്ധമായ രോഗത്തിൻ്റെ നിവാരണത്തിനായി ക്ഷേത്ര തീർത്ഥത്തിൽ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ നടത്തുന്ന പുത്തരി നിവേദ്യത്തിൻ്റെ അനുബന്ധമായി നടത്തുന്ന മുക്കുടി നിവേദ്യം സേവിച്ചാൽ 1 വർഷത്തേക്ക് രോഗവിമുക്തരാകും എന്നാണ് വിശ്വാസം. വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമായ താമരമാല ചാർത്തൽ വർഷക്കാലത്ത് അടിയന്തരങ്ങൾക്ക് മഴ പെയ്യാതിരിക്കാൻ വേണ്ടി നടത്താറുണ്ട്.